ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാരും ഉപയോഗിക്കുന്നു നെറ്റ്വർക്ക് പ്രോബ്ലങ്ങൾ ഒഴികെ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കും തമ്മിൽ ഒരിക്കലും ഒരു ഡിസ്കണക്ഷൻ വരാതെ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കമ്പ്യൂട്ടർ സർവീസ് ആണ് ഇന്റർനെറ്റ് ഇന്ന് ലോകത്ത് പതിനായിരക്കണക്കിന് ലായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തപ്പെട്ട ഒരു വലിയൊരു നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് ഈ ഇന്റർനെറ്റ് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ തമ്മിൽ എങ്ങനെ ഈ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ക്ലാസ് ആണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ബി എസ് എൻ എൽ അല്ലെങ്കിൽ ഐഡിയ വോഡഫോൺ ജിയോ ഇതിലെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ ആണ് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാവുന്നത് എന്നാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നിർമ്മിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇന്റർനെറ്റുകൾ കണക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ അതിനായി ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഒരു വെബ്സൈറ്റ് ആണ് സബ് മറൈൻ കേബിൾ മാപ്പ് എന്ന വെബ്സൈറ്റ് ഓക്കെ നിങ്ങളെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സബ് മറൈൻ കേബിൾ മാപ്പ് ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് കയറുക ഓക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റിലേക്കാവും നമുക്ക് പോകുക ഞാനിത് ഫുൾ സ്ക്രീൻ ആക്കുന്നുണ്ട് ഇതിൽ പല രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഇതിന് നമുക്ക് ഓരോ രാജ്യങ്ങളെ ഏതൊക്കെ ഏതൊക്കെ കേബിളുകളാണെന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ആ കേബിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരും ഓക്കെ ഈ രൂപത്തിൽ നമുക്ക് എന്നുണ്ടെങ്കിൽ വിവരങ്ങൾ തെര തെരഞ്ഞു കണ്ടുപിടിക്കാം അതല്ല നമുക്ക് എല്ലാ കേബിളും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും ഇതിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് പല കേബിളുകളും കണക്ട് ചെയ്യുന്നുണ്ട് അതെങ്ങനെ നമുക്ക് നോക്കാം ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ കേബിളുകൾ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കേരളത്തിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട കേബിള് കൊച്ചിയിലേക്ക് കണക്ട് കേബിൾ ഒന്ന് നോക്കാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടെ കാണിച്ചു തരും ഇപ്പോൾ കൊച്ചിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ട കേബിൾ മലേഷ്യ അതേപോലെ തന്നെ വന്ന് ന്യൂസിലാൻഡ് അതേപോലെ ഈ ഭാഗത്ത് ഈ രൂപത്തിൽ വരുന്നൊരു എസ് എ എഫ് ഇ എന്നൊരു കേബിൾ നെറ്റ്വർക്കാണ് നമ്മൾ കേരളത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതിന്റെ തന്നെ വേറൊരു കണക്ഷൻ ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്താലും അത് മറ്റൊരു രാജ്യത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ട് പെട്ടതായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും ഇതേ രൂപത്തിലൊരു കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഈ കേബിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ കേബിളിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു കേബിളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓക്കെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ കാണുന്ന കേബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം പെട്ടെന്ന് എവിടെയെങ്കിലും ഡിസ്കണക്റ്റോ അല്ല കപ്പലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ ഇതിലെ മറ്റൊരു കേബിൾ വഴി ഇന്റർനെറ്റ് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പ്രൊവൈഡ് ചെയ്യും ഒരിക്കലും ഇന്റർനെറ്റിനെ നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം തന്നെ ഇതാണ് ഒരു രാജ്യവും ഒറ്റ നെറ്റ്വർക്കിലായിട്ടാണ് നെറ്റ്വർക്ക് വഴിയല്ല ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നിലധികം നെറ്റ്വർക്കുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിലെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ കേബിള് കടലിലൂടെ കടലിന്റെ അടിയിലൂടെയാണ് ഈ പല കേബിളുകളും തമ്മിൽ പല രാജ്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതില് ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു എറർ വന്നാൽ നമുക്കത് മറ്റേ ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് ഇന്റർനെറ്റ് സർവീസ് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു കാലത്തും ഇന്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല സാധാരണ നമ്മളൊക്കെ പലരുടെയും വിചാരണ സാറ്റലൈറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റു വയർലെസ് നെറ്റ്വർക്ക് വഴിയോ ആണ് പരസ്പരം ലോകരാജ്യങ്ങൾ തമ്മിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നത് എന്നാണ് പക്ഷേ ഒരിക്കലും അല്ല സാധാരണ കാണുന്ന രൂപത്തിൽ തന്നെ വയേർഡ് നെറ്റ്വർക്കാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഒന്നിലധികം രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഓരോ സ പ്രത്യേക സർവീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ സെർവറിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻസ് രാജ്യത്തെ ഇന്റർനെറ്റ് കണക്ഷൻസുകളൊക്കെ കണക്ട് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ലോക്കൽ സർവീസ് പ്രൊവൈഡറായ ബി എസ് എൻ എൽ അതേപോലെ ഐഡിയ വോഡഫോൺ ജിയോ എന്നീ നെറ്റ്വർക്കുകളിലേക്ക് അതായത് സർവീസ് പ്രൊവൈഡർമാർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഓക്കെ ഇത് കടലിലൂടെ ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഈ കേബിള് സ്ഥാപിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവഴിക്കുന്നതും ഈ രൂപത്തിലുള്ള ഇന്റർനെറ്റ് സർവീസ് കേബിളുകൾ സ്ഥാപിക്കാനും അതിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും